Hi dear students, welcome back to Concept Angle. Today we are going to discuss some problems related to previous class. Okay, start here. കഴിഞ്ഞ ക്ലാസ് എന്താണ് പഠിപ്പിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നല്ലോ. എന്തായിരുന്നു? ടൈപ്സ് ഓഫ് റിലേഷൻസ് അല്ലേ നമ്മൾ പറഞ്ഞത്. ടൈപ്സ് ഓഫ് റിലേഷൻസിനെ പറ്റിയായിരുന്നു. ഏതൊക്കെ ടൈപ്പ് റിലേഷൻ ആണ് പഠിച്ചത്? റിഫ്ലക്സീവ് റിലേഷൻ, സിമ്മെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. എല്ലാവരും അതിന്റെ ഡെഫിനേഷൻസ് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ അതിന്റെ കണ്ടീഷൻസ് എല്ലാം എന്തായിരുന്നു? ജസ്റ്റ് വേഗം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു റിലേഷൻ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ നോൺ എംപ്റ്റി സെറ്റ്. എപ്പോഴായിരുന്നു റിഫ്ലക്സീവ് ആവുന്നത്? ദർ ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് എ, ദൻ ഫോർ എവറി എ ഇൻ എ, എയിലെ ഏത് എലമെന്റ് എടുത്താലും ഓർഡേർഡ് പെയർ എ എ, ഓർഡേർഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ അല്ലെ. എയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ ഓർഡേർഡ് പെയർ ആയിട്ടുള്ള എ എ റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് റിഫ്ലക്സീവ്. നൗ വാട്ട് യു മീൻ ബൈ സിമ്മെട്രിക് റിലേഷൻ? ഫോർ എവറി എ കോമ ബി ബിലോങ്സ് ടു എ, എയിലെ രണ്ട് എലമെന്റ്സ് എടുക്കുകയാണ് എ ആൻഡ് ബി. ദെൻ വാട്ട് ഇസ് എ കണ്ടീഷൻ ഫോർ സിമ്മെട്രിസിറ്റി? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ഇഫ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബി എ ബിലോങ്സ് ടു ആർ. ആറിലെ ഏത് ഓർഡേർഡ് പെയർ എ ബി എടുത്താലും അതിന്റെ റിവേഴ്സ് ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടെങ്കിൽ that type of relation is called, what is that? Symmetric relation. Clear? Now, എന്തായിരുന്നു third relation പഠിച്ചത്? Transitive relation. ഏതായിരുന്നു പഠിച്ചത്? രണ്ട് ഓർഡേർഡ് പെയർസ് എടുക്കണം അല്ലേ. ഇഫ് എ ബി കോമ ബി സി, ഇഫ് എ ബി കോമ ബി സി ബിലോങ്സ് ടു ആർ, ഈ രണ്ട് ഓർഡേർഡ് പെയർസ് റിലേഷനിൽ ഉണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി ദർ ഓർഡേർഡ് പെയർ എ സി ബിലോങ്സ് ടു ആർ. ലിസൺ, എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ എന്താവണം? എ സിയും ആറിലുണ്ട്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ടൈപ്പ് റിലേഷനും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവരാം, ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് പ്രോബ്ലം, റീഡ് ദ ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആൻഡ് ദർ ഇസ് എ റിലേഷൻ ആർ equal to set of all ordered pairs AA, BB, AC and CA. Then R is first option reflexive, second option symmetric and third option transitive and the last option equivalence relation. What do you mean by equivalence relation? എന്തായിരുന്നു ആ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് ഇക്വലൻസ് റിലേഷൻ അല്ലെ. ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഈ മൂന്ന് റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ഈസ് കോൾഡ് ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. തന്നിരിക്കുന്ന റിലേഷൻ ഒന്ന് നോക്കിക്കേ, റിഫ്ലക്സീവ് ആണോ? എന്തായിരുന്നു റിഫ്ലക്സീവ്? എയിലെ എല്ലാ എലമെന്റിനും, എയിലെ ഏത് എലമെന്റ് എടുത്താലും അതിന്റെ റിഫ്ലക്സീവ് പെയർ ഉണ്ടാവണം. എയിലാകെ നാല് എലമെന്റ്സ് ഉണ്ട്, എ ബി സി ആൻഡ് ഡി. എ എ ഉണ്ട്, ഓക്കെ ഫൈൻ. നൗ ബി ബി സി സി ആൻഡ് ഡി ഡി ആർ മിസ്സിംഗ്, കറക്റ്റ്? ഇൻ ദ റിലേഷൻ ബി ബി ഇസ് ദർ, സി സി ആൻഡ് ഡി ഡി, ഓർഡേർഡ് പെയർ സി സി ആൻഡ് ഡി ഡി ഇസ് മിസ്സിംഗ് ഇൻ ദ റിലേഷൻ ആർ. അപ്പൊ അത് റിഫ്ലക്സീവ് ആകുമോ? റിഫ്ലക്സീവ് ആവില്ല. അപ്പൊ എന്താണെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ അല്ല. നൗ മൂവിംഗ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ, സിമ്മട്രിക് ആണോ ചെക്ക് ചെയ്തേ. സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ ആവണം. നോക്കിക്കേ, എ സി ഉണ്ട്, സി എ ഉണ്ട് അല്ലെ, സിമ്മട്രിക് ആണോ? യെസ് ഇറ്റ് ഈസ് സിമ്മട്രിക്. അപ്പോ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ റിഫ്ലക്സീവ് അല്ലാന്ന് കിട്ടി, സെക്കൻഡ് ഓപ്ഷൻ സിമ്മട്രിക് ആണെന്ന് കിട്ടി. അപ്പൊ ഏതായിരിക്കും ആൻസർ? സിമ്മട്രിക് ആയിരിക്കും. ഒരു കാര്യം കൂടി ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്, ട്രാൻസിറ്റീവ് ആണോ അല്ലയോ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. ട്രാൻസിറ്റീവ് ആണോ? എ സി ഉണ്ട്, സി എ ഉണ്ട്, എ എ ഇസ് ദെയർ, അതുകൊണ്ട് മാത്രം ഇത് ട്രാൻസിറ്റീവ് ആയോ? ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ പോസിബിൾ കണ്ടീഷൻസും ചെക്ക് ചെയ്യണം. നോക്കിക്കേ, സി എ ഉണ്ട്, എ സി ഉണ്ട്, ഫസ്റ്റ് ഓർഡേർഡ് പെയർ സി എ എടുത്തു, ദെൻ എ സി ഉണ്ട്, സി സി ഇസ് മിസ്സിംഗ് അല്ലെ. അപ്പൊ എന്താണെങ്കിലും ഒബ്വിയസ്ലി ദ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പൊ എന്താണ് ആൻസർ? ദ റിലേഷൻ ഈസ് ഓൺലി സിമ്മട്രിക്. സിമ്മട്രിക് മാത്രമാണല്ലേ റിലേഷൻ. ആൻസർ അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി. ക്ലിയർ? നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So the second question, what type of a relation is R? Set of all ordered pairs 1, 3, 4, 2, 2, 4, 2, 3 and 3, 1. On the set A equal to 1, 2, 3, 4. A എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, റിലേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഏത് ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും?
നോക്കൂ റിഫ്ലക്സീവ് ആണോ ഫസ്റ്റ് വേഗം പറയാം റിഫ്ലക്സീവ് അല്ല 1 1 ഈസ് മിസ്സിംഗ് 2 2 ഈസ് മിസ്സിംഗ് 3 3 ആൻഡ് 4 4 ആർ ഓൾസോ മിസ്സിംഗ് അപ്പോൾ എന്തല്ല റിഫ്ലക്സീവ് അല്ല സോ ദ ആൻസർ ഈസ് നോട്ട് ഓപ്ഷൻ എ അല്ലെ ഓപ്ഷൻ എ അല്ല ആൻസർ നൗ മൂവിങ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ ട്രാൻസിറ്റീവ് ആണോ എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്യുക ചെക്ക് ചെയ്തേ ട്രാൻസിറ്റീവ് ആണോ ആണോ 1 3 ഉണ്ട് 3 1 ഉണ്ട് 1 1 ഉണ്ടോ ഇല്ല 1 1 ഈസ് മിസ്സിംഗ് അപ്പോൾ ഒബ്വിയസ്ലി എന്തല്ല സെക്കൻഡ് ഓപ്ഷനും ആൻസർ അല്ല നൗ ദ തേർഡ് ഓപ്ഷൻ സിമ്മട്രിക് ആണോ ചെക്ക് ചെയ്തേ സിമ്മട്രിക് ആവണമെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം ഓക്കെ 1 3 ഉണ്ട് 3 1 ഉണ്ട് ഫൈൻ 4 2 2 4 ഓക്കെ 2 3 2 3 യുടെ റിവേഴ്സ് പെയർ ആയിട്ടുള്ള 3 2 ഈസ് മിസ്സിംഗ് കറക്റ്റ് 2 3 യുടെ റിവേഴ്സ് പെയർ ആയിട്ടുള്ള 3 2 എന്താണ് മിസ്സിംഗ് ആണ് അപ്പോൾ ഈ റിലേഷൻ സിമ്മട്രിക് ആണോ അല്ല സിമ്മട്രിക് അല്ല അപ്പോൾ നോക്കിക്കേ റിഫ്ലക്സീവ് അല്ല ട്രാൻസിറ്റീവ് അല്ല സിമ്മട്രിക് അല്ല സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ക്ലിയർ ഓക്കെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക വീഡിയോ ആൻഡ് ഒന്ന് റീചെക്ക് ചെയ്യുക കേട്ടോ ആൻസർ ഒന്ന് തന്നെ തന്നെ റീചെക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുക ഓക്കെ Now the third question. Let R be a relation defined on A. 1, 2, 3, 4, 5. Here is a comma. 1, 2, 3, comma, 4, comma, 5. Not 34. By R equal to set of all mod A minus B is even. Condition ആണ് ഇതൊരു സെറ്റ് ബിൽഡർ ഫോമിലാണ് റിലേഷൻ തന്നിരിക്കുന്നത് പ്ലസ് വണ്ണില് സെറ്റ്സ് ആൻഡ് സെറ്റ്സിൽ പഠിച്ചു സെറ്റ് ബിൽഡർ ഫോമും ഉണ്ട് റോസ്റ്റർ ഫോമും ഉണ്ട് റെപ്രസെന്റേഷന് സെറ്റ് ബിൽഡർ ഫോം എന്തായിരുന്നു കണ്ടീഷൻ തരും ആ കണ്ടീഷനിൽ നിന്ന് നമ്മൾ എലമെന്റ്സിനെ കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ റിലേഷൻ തന്നിരിക്കുന്നത് കണ്ടീഷൻ ആയിട്ടാണ് മോഡ് എ മൈനസ് ബി ഈവൻ ആവുന്ന ടൈപ്പ് ഓഫ് പെയേഴ്സ് മാത്രമേ എവിടെയുള്ളൂ ആറിലുള്ളൂ അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യണം ഇതിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഏത് ഓപ്ഷൻ ആണ് ഇതിന് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓക്കെ കണ്ടീഷൻ എന്തായിരുന്നു മോഡ് എ മൈനസ് ബി ഈസ് ഈവൻ അപ്പൊ നമുക്ക് ആദ്യം നോക്കാം റിഫ്ലക്സീവ് ആണോ റിഫ്ലക്സീവ് ആണോ എന്ന് ആദ്യം നോക്കാം എങ്ങനെയാ റിഫ്ലക്സീവ് ആണോ നോക്കുന്നേ ഫോർ എവറി എ കോം എ ബിലോങ്സ് ടു എയിലെ ഏത് എലമെന്റ്സ് ഉണ്ട് എടുത്താലും എ എ എന്നുള്ള പേർ ഉണ്ടാവണം അല്ലെ എ എ എന്നുള്ള പേർ ഉണ്ടാവണം അപ്പൊ ഞാൻ ജസ്റ്റ് ജനറലി ഒരു എ എടുത്തു കേട്ടോ എയിലെ ഏതെങ്കിലും ഒരു എലമെന്റ് ഈ എക്ക് ഏതൊക്കെ ആവാം 1 2 3 4 5 ഈ അഞ്ച് വരെയുള്ള നമ്പേഴ്സിൽ ഏത് വേണേലും എടുക്കാം ഈ ജനറലി ഞാനൊരു എ എടുത്തു എന്നേ ഉള്ളൂ നമുക്ക് മോഡ് എ മൈനസ് എ മോഡ് എ മൈനസ് എ ഈവൻ ആയാൽ വി ക്യാൻ സേ ദാറ്റ് ഓർഡേർഡ് പെയേഴ്സ് എ എ ബിലോങ്സ് ടു ആർ കറക്റ്റ് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് വാട്ട് ഈസ് മോഡ് എ മൈനസ് എ മോഡ് എ മൈനസ് എ ഈക്വൽ ടു സീറോ കറക്റ്റ് മോഡ് എ മൈനസ് എ ഈക്വൽ ടു സീറോ സീറോ ഈവൻ ആണോ ഓഡ് ആണോ ഇറ്റ് ഈസ് ഈവൻ അല്ലെ സീറോ ഈവനും ഓഡും ആണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഓഡാണ് ഈവൻ സീറോ ഈവൻ ആണ് അല്ലെ സീറോ ഈവൻ നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം ഈ മോഡ് എ മൈനസ് ഈക്വൽ ടു സീറോ അത് ഈവൻ നമ്പർ ആയി കിട്ടി ഈവൻ നമ്പർ ആയി കിട്ടുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഓഡേഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ കറക്റ്റ് അപ്പോൾ എയിലെ ഏത് എലമെന്റ് എടുത്താലും ഓഡേഡ് പെയർ എ എ എവിടെയുണ്ട് ആറിലുണ്ട് ഈ എക്ക് നിങ്ങൾക്ക് റീപ്ലൈ ചെയ്യാം 1 -1 0 ആണ് 2 -2 0 ആണ് 3 -3 0 ആണ് അങ്ങനെ ജനറലി ഞാനിവിടെ ഒരു എ വെച്ച് ഡിനോട്ട് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ റിഫ്ലക്സീവ് ആണ് ഓക്കെ നൗ സിമ്മട്രിക് ആണോ ചെക്ക് ചെയ്യാം അപ്പോൾ റിഫ്ലക്സിവിറ്റി സാറ്റിസ്ഫൈ ചെയ്തു കേട്ടോ സിമ്മട്രിക് ആണോ ചെക്ക് ചെയ്യാം സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എന്തായിരുന്നു എ ബി എടുത്താൽ ബി എ ഉണ്ടാവണം ഇഫ് ദർ ഇസ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ ദർ മസ്റ്റ് ബി ബി എ ബിലോങ്സ് ടു ആർ അപ്പോൾ ഞാൻ സപ്പോസ് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുത്തു ഓക്കെ എ ബി ബിലോങ്സ് ടു ആർ എ ബി ആറിൽ ഉണ്ടെങ്കിൽ അത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് മോഡ് എ മൈനസ് ബി മോഡ് എ മൈനസ് ബി ഈവൻ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കറക്റ്റ് നൗ മോഡ് എ മൈനസ് ബി ഈവൻ ആയാൽ മോഡിൻ്റെ ഉള്ളിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം കറക്റ്റ് അല്ലേ മോഡിൻ്റെ ഉള്ളിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മോഡ് ബി മൈനസ് എയും ഈവൻ ആണ് കറക്റ്റ് ആണോ മോഡ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ മോഡ് ഓഫ് ബി മൈനസ് ഈ തീർച്ചയായിട്ടും ഈവൻ ആയിരിക്കും മോഡ് ബി മൈനസ് ഈവൻ ആയാൽ എന്ത് എഴുതാം നമുക്ക് ഓഡേഡ് പയർ ബി എ ഓഡേഡ് പയർ ബി എ ബിലോങ്സ് ടു ആർ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു ഇഫ് എ ബി ബിലോങ്സ് ടു ആർ നമ്മൾ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് എവിടെ എത്തി ബി എ ബിലോങ്സ് ടു ആർ അപ്പോൾ ഏത് ഓഡേഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലേ എ ബി ഈസ് എ മോഡ് ഓഫ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മോഡ് ഓഫ് ബി മൈനസ് എയും ഈവൻ ആയിരിക്കും അപ്പോൾ എന്താണ് ദിസ് ഈസ് സിമ്മട്രിക് തന്നിരിക്കുന്ന റിലേഷൻ സിമ്മട്രിക് എന്നുള്ള കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നൗ മൂവിങ് ടു ദ തേർഡ് കണ്ടീഷൻ ട്രാൻസിറ്റീവ്
ഓക്കേ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുന്ന എങ്ങനെയായിരുന്നു രണ്ട് ഓർഡേർഡ് പെയേഴ്സ് എടുക്കണം അല്ലേ രണ്ട് ഓർഡേർഡ് പെയേഴ്സ് എടുക്കണം എന്തായിരുന്നു എയും ബിയും ആറിൽ ഉണ്ട് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ദെൻ വി വോണ്ട് ടു ഷോ ദാറ്റ് എ സി ബിലോങ്സ് ടു ആർ ഇങ്ങനെ ഷോ ചെയ്താൽ ആ റിലേഷൻ എന്തായി ട്രാൻസിറ്റീവായി അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എ ബിയും ബി സിയും ബിലോങ്സ് ടു ആർ ആണെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ട് മോഡ് എ മൈനസ് ബിയും ഈവൻ ആയിരിക്കും മോഡ് ബി മൈനസ് സിയും ഈവൻ ആയിരിക്കും ഡൗട്ടില്ലല്ലോ ഇവർ രണ്ടുപേരും റിലേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും നമുക്ക് കാണിക്കേണ്ട എന്താ മോഡ് എ മൈനസ് ഈവൻ ആണെന്ന് അല്ലേ അപ്പൊ ഞാൻ മോഡ് എ മൈനസ് സി എടുക്കാൻ പോവാണ് ലിസൺ മോഡ് എ മൈനസ് സി എനിക്ക് ഐ വോണ്ട് ടു ഷോ ദാറ്റ് മോഡ് ഓഫ് എ മൈനസ് സി ഈസ് ഈവൻ നൗ ലിസൺ മോഡ് ഓഫ് എ മൈനസ് സി ഞാൻ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു പ്ലസ് ബി ആൻഡ് മൈനസ് ബി ആഡ് ചെയ്തു പ്ലസ് ബി ആൻഡ് മൈനസ് ബി ആഡ് ചെയ്തു അപ്പൊ നോക്കിയേ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഇനിക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ല ഈ കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ മൈനസ് ബിയും പ്ലസ് ബിയും മറ്റേ ടൈം ആഡ് ചെയ്താൽ റിസൾട്ടിന് ഒരു ഇതും വരുന്നില്ല ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല നൗ യൂസിംഗ് ദ പ്രോപ്പർട്ടി ഓഫ് മോഡുലസ് ഫംഗ്ഷൻ അല്ലെ മോഡുലസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ എഴുതാം മോഡ് എ മൈനസ് ബി പ്ലസ് മോഡ് ബി മൈനസ് സി ഓക്കെ ആണോ ഓൾറെഡി സെഡ് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് മോഡ് എ മൈനസ് ബി എന്തായിരിക്കും അത് ഈവൻ ആയിരിക്കും അപ്പോൾ ഈ നമ്പറും ഈവൻ ആണ് ആൻഡ് ബി മൈനസ് സി ബി കോമ സി ബി കോമ സി ആറിലുള്ളത് കൊണ്ട് എന്തായിരിക്കും മോഡ് ബി മൈനസ് സിയും ഈവൻ ആയിരിക്കും അപ്പൊ നോക്കിയേ മോഡിന്റെ ഉള്ളിലുള്ള ഈ രണ്ട് ക്വാണ്ടിറ്റിയും ഈവൻ ആണ് രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ സം ഈസ് ഓൾസോ ഈവൻ അല്ലെ സമ ഉറപ്പായിട്ടും ഈവൻ ആയിട്ട് തന്നെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇതെന്തെഴുതാം ആൻസർ ഈസ് ഈവൻ നോക്കൂ എ കോമ ബി ബിലോങ്സ് ടു ആർ എടുത്തു ബി കോമ സി ബിലോങ്സ് ടു ആർ എടുത്തു ആൻഡ് ഫൈനലി വി പ്രൂവ് ദാറ്റ് മോഡ് എ മൈനസ് ഈസ് ഈവൻ മോഡ് എ മൈനസ് ഈസ് ഈവൻ ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഓർഡേർഡ് പെയർ എ കോമ സി ബിലോങ്സ് ടു ആർ കണ്ടീഷൻ ഫോർ ട്രാൻസിറ്റിവിറ്റി ഇസ് പ്രൂവ്ഡ് കറക്റ്റ് അല്ലേ അപ്പൊ നോക്കി സിമ്മട്രിക് ആണ് ട്രാൻസിറ്റീവ് ആണ് റിഫ്ലക്സീവ് ആണ് ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ഇസ് കോൾഡ് ഇക്വലൻസ് റിലേഷൻ ദെൻ വാട്ട് ഈസ് ദ ആൻസർ ഓപ്ഷൻ ഡി ഓക്കെ ഈ മോഡുലസ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ആൻഡ് ലിസൺ കെയർഫുള്ളി ഓക്കെ ഒന്ന് ആ സ്റ്റെപ്പ് എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക മോഡുലസ് ഫംഗ്ഷനും പ്രോപ്പർട്ടീസും എല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ടൈപ്പ് റിലേഷനിൽ പഠിച്ചതാണ് കുറേ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ പഠിച്ചു അതിൻ്റെ ഗ്രാഫ് പഠിച്ചു ഡൊമൈൻ കോഡൊമൈൻ റേഞ്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് കേട്ടോ ഓക്കെ നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ What type of relation is less than in the set of real numbers? നമ്മുടെ സെറ്റ് എന്താണ് റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിലുള്ള റിലേഷൻ എന്താണ് ലെസ് ദാൻ എന്നുള്ള റിലേഷൻ ഇതിലേത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും സിമ്മട്രിക് ആണോ ഓൺലി ട്രാൻസിറ്റീവ് ആണോ റിഫ്ലക്സീവ് ആണോ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഇക്വലൻസ് ആണോ ചെക്ക് ചെയ്യാം അപ്പൊ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ റിയൽ ലൈനിൽ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും ഓക്കെ അതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി നോക്കൂ പ്രൂവ് ചെയ്യാനായിട്ട് ജനറലി പ്രൂവ് ചെയ്യണം ഇത് റിഫ്ലക്സീവ് ആണ് അല്ലെങ്കിൽ ഇത് സിമ്മട്രിക് ആണ് ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ജനറൽ പ്രൂഫ് നമ്മൾ കൊടുക്കണം പക്ഷേ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം റിയൽ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ ഞാൻ എടുത്തു സപ്പോസ് വൺ ഒരു റിയൽ നമ്പർ ആണല്ലോ അപ്പോൾ ഞാൻ വൺ എലമെൻ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ എടുത്തു അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ വൺ വൺ എവിടെ ഉണ്ടാവണം റിലേഷൻ ആറിൽ ഉണ്ടാവണം ഈ വൺ വൺ റിലേഷനിൽ വരണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം വൺ ലെസ് ദാൻ വൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഓക്കെ വൺ ലെസ് ദാൻ വൺ ആണോ അല്ല ഇവിടെ ഒരു ഇക്വാളിറ്റി സിമ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് ഇസ് കറക്റ്റ് ഒരിക്കലും വൺ ലെസ് ദാൻ വൺ അല്ല സ്ട്രിക്ട്ലി ലെസ് ദാൻ വൺ അല്ല അപ്പോൾ ഈ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഓർഡേർഡ് പെയർ വൺ വൺ ബിലോങ്സ് ടു ആർ ആണോ അല്ല അപ്പൊ എന്തല്ല ഫംഗ്ഷൻ റിഫ്ലക്സീവ് അല്ല അപ്പൊ ദാ നമുക്ക് വി ക്യാൻ ക്യാൻസൽ ദ തേർഡ് ഓപ്ഷൻ അപ്പൊ എന്താണെങ്കിലും ആൻസർ തേർഡ് ഓപ്ഷൻ അല്ല നൗ മൂവിംഗ് ടു ദ സെക്കൻഡ് കണ്ടീഷൻ സിമ്മട്രിക് ആണോ ചെക്ക് ചെയ്യാം രണ്ട് റിയൽ നമ്പേഴ്സ് ഞാൻ എടുത്തു വൺ കോമ ടു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് വൺ കോമ ടു എടുത്തു ഈ ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം വൺ ലെസ് ദാൻ ടു എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം
ഓക്കേ അപ്പോൾ ഞാൻ എടുത്തു ഇഫ് എ 1, 2 ബിലോങ്സ് ടു ആർ റിയൽ നമ്പേഴ്സിലെ ഒരു ഓർഡേർഡ് പെയറാണ് 1, 2 അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ് 1 ലെസ് ദാൻ 2 ആണ് ഓക്കേ ഇനി നമുക്ക് കാണിക്കേണ്ട എന്താണ് 2, 1 ബിലോങ്സ് ടു ആർ എന്ന് ഷോ ചെയ്താൽ വി കാൻ സേ ദാറ്റ് ദ റിലേഷൻ ഈസ് സിമെട്രിക് ഓക്കേ 2, 1 ബിലോങ്സ് ടു ആർ വരുമോ ബിലോങ്സ് ടു ആർ ആവണമെങ്കിൽ എന്താവണം കണ്ടീഷൻ 2 ലെസ് ദാൻ 1 ആവണം 2 ലെസ് ദാൻ 1 ആണോ നോ അല്ലെ അപ്പൊ എന്തല്ലാ 2, 1 ബിലോങ്സ് ടു ആർ എന്നുള്ള കണ്ടീഷൻ കറക്റ്റ് അല്ല അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഒരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തു ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തെറ്റിയാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയർ നമുക്ക് കാണിച്ചാൽ മതി അത് സിമെട്രിസിറ്റി ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നതിന് ഓക്കെ അപ്പോൾ എന്തല്ല റിയൽ നമ്പേഴ്സിൽ ഈ ലെസ് ദാൻ എന്നുള്ള റിലേഷൻ നോട്ട് സിമെട്രിക് നൗ ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുക 3 നമ്പേഴ്സ് എടുക്കുക 1, 2, 3 എടുത്തു കേട്ടോ റിയൽ നമ്പേഴ്സിലെ അപ്പം ഞാൻ എടുത്തു ഓർഡേർഡ് പെയർ 1, 2 ബിലോങ്സ് ടു ആർ ആൻഡ് ഓർഡേർഡ് പെയർ 2, 3 ബിലോങ്സ് ടു ആർ ഓക്കെ രണ്ട് പെയർസ് റിയൽ നമ്പേഴ്സിൽ ഉണ്ടെന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 1 ലെസ് ദാൻ 2 ആണ് 2 ലെസ് ദാൻ 3 ആണ് അല്ലേ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഇവിടെ നിന്ന് നമുക്ക് 1 ലെസ് ദാൻ 3 എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റും ഇറ്റ്സ് ക്ലിയർ ഇറ്റ്സ് റൈറ്റ് അല്ലേ 1 ലെസ് ദാൻ 3 ആണ് 1 ലെസ് ദാൻ 3 ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ ഓർഡേർഡ് പെയർ 1, 3 മസ്റ്റ് ബിലോങ്സ് ടു ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അപ്പൊ നോക്കിക്കേ റിഫ്ലക്സീവ് അല്ല സിമെട്രിക് അല്ല എന്ത് മാത്രം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് തേർഡ് കണ്ടീഷൻ ആയിട്ടുള്ള ട്രാൻസിറ്റിവിറ്റി മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ വാട്ട് ഈസ് ദ ആൻസർ ഓപ്ഷൻ ബി ഓൺലി ട്രാൻസിറ്റീവ് ക്ലിയർ യെസ് അപ്പോ റിയൽ നമ്പേഴ്സിൽ ലെസ് ദാൻ എന്നുള്ള റിലേഷൻ ഒരൊറ്റ പ്രോപ്പർട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ ആ പ്രോപ്പർട്ടി ഏതാണ് ട്രാൻസിറ്റീവ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആൻസർ മാറും കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ജസ്റ്റ് പോസ് യുവർ വീഡിയോ എന്നിട്ട് ഒരു ജസ്റ്റ് ഒരു വർക്ക്ഔട്ട് ചെയ്തേ ഈ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ എന്താവും കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഏതൊക്കെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ ദ പ്ലെയിൻ ബൈ ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ T1, T2 ഓർഡേർഡ് പെയർ T1, T2 സച്ച് ദാറ്റ് T1 ഈസ് സിമിലർ ടു T2 നോക്കിക്കേ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് എന്താണ് ഒരു പ്ലെയിനിലെ എല്ലാ ട്രയാങ്കിൾസിനെയും എടുത്തു ആ റിലേഷൻ എങ്ങനെയാണ് വരുന്നത് രണ്ട് ട്രയാങ്കിൾസ് റിലേഷനിൽ വരണമെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിൾ മസ്റ്റ് ബി സിമിലർ ടു സെക്കൻഡ് വൺ രണ്ട് ട്രയാങ്കിൾ T1, T2 എടുത്താൽ എന്തായിരിക്കുന്ന കണ്ടീഷൻ T1 സിമിലർ ടു T2 ആവണം എന്തായിരുന്നു സിമിലാരിറ്റി ഓഫ് എ ട്രയാങ്കിൾ ഓർക്കുന്നുണ്ടോ സിമിലാരിറ്റിയും കോൺഗ്രുവൻസിയും ഒക്കെ നമ്മൾ 10th മുതലേ പഠിച്ചു വരുന്നതാണ് അല്ലേ രണ്ട് ട്രയാങ്കിൾസ് അപ്പോൾ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ ഉണ്ട് എന്താണ് സിമിലാരിറ്റി എന്ന് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം റിഫ്ലക്സീവ് ആണോ റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്താവണം ഓർഡേർഡ് പെയർ T1, T1 ഓർഡേർഡ് പെയർ T1, T1 ബിലോങ്സ് ടു ആർ ആവണം ആർ ആകുമോ എല്ലാ ട്രയാങ്കിളും സിമിലർ ടു ഇറ്റ്സെൽഫ് ആണ് അല്ലേ എല്ലാ ട്രയാങ്കിളും സിമിലർ ടു ഇറ്റ്സെൽഫ് ആണ് സോ ഒബ്വിയസ്ലി ഇറ്റ് സാറ്റിസ്ഫൈ ദ റിഫ്ലക്സിവിറ്റി ക്ലിയർ ഓക്കെ എല്ലാ ട്രയാങ്കിൾസും സിമിലർ ടു ഇറ്റ്സെൽഫ് ആണ് അതുകൊണ്ട് അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് റിഫ്ലക്സീവ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നൗ മൂവിങ് ടു ദ സെക്കൻഡ് കണ്ടീഷൻ സിമെട്രിക് സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാം ഞാൻ ആദ്യം ഒരു ഓർഡേർഡ് പെയർസ് ഇഫ് T1, T2 ബിലോങ്സ് ടു ആർ T1, T2 ആറിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ T1 is similar to T2 ഒന്ന് ആലോചിച്ച് നോക്കേ ആ ഐഡിയ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ ഒരു ട്രയാങ്കിൾ സെക്കൻഡ് ട്രയാങ്കിളിനോട് സിമിലർ ആണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും സെക്കൻഡ് ട്രയാങ്കിൾ ഫസ്റ്റ് ട്രയാങ്കിളിനോട് സിമിലർ ആയിരിക്കില്ലേ അതെ ഫസ്റ്റ് ട്രയാങ്കിൾ സിമിലർ ടു സെക്കൻഡ് ട്രയാങ്കിൾ ആണെങ്കിൽ സെക്കൻഡ് ട്രയാങ്കിളും എന്തായിരിക്കും സിമിലർ ടു ഫസ്റ്റ് ട്രയാങ്കിൾ ആയിരിക്കും അപ്പൊ അത് സിമെട്രിസിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് എന്തെഴുതാം T2 is similar to T1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഓർഡേർഡ് പെയർ T2, T1 ബിലോങ്സ് ടു ആർ നോക്കൂ ഇഫ് T1, T2 ബിലോങ്സ് ടു ആർ ദെൻ വി പ്രൂവ് ദാറ്റ് T2, T2 ബിലോങ്സ് ടു ആർ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ സിമെട്രിസിറ്റി അപ്പൊ എന്താണ് തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക്കുമാണ് റിഫ്ലക്സീവ് ആണ് സിമെട്രിക് ആണ് നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് കണ്ടീഷൻ ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ രണ്ട് ഓർഡേർഡ് പെയർസ് എടുക്കുക ഇഫ് T1, T2 ബിലോങ്സ് ടു കോമ T2, T3 ബിലോങ്സ് ടു ആർ
രണ്ട് ഓർഡേർഡ് പെയർസ് എടുത്തു കേട്ടോ. ടി വൺ ടി ടുവും ടി ടു ടി ത്രീയും ആറിലുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? ടി വൺ ഈസ് സിമിലർ ടു, ടി വൺ ഈസ് സിമിലർ ടു ടി ടു, ആൻഡ് എന്തെഴുതാം? ആൻഡ് ടി ടു ഈസ് സിമിലർ ടു, ടി ടു ഈസ് സിമിലർ ടു ടി ത്രീ. ഓക്കെ, നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡ് ട്രയാങ്കിളിനോട് സിമിലറാണ്, സെക്കൻഡ് തേർഡിനോട് സിമിലറാണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ദ തേർഡ് ട്രയാങ്കിൾ. അല്ലേ, അവിടെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു ഐഡിയ മാത്രം മതി. അപ്പം നമുക്ക് എന്തെഴുതാം? ടി വൺ ഈസ് സിമിലർ ടു, ടി വൺ ഈസ് സിമിലർ ടു ടി ത്രീ. ടി വൺ സിമിലർ ടു ടി ത്രീ ആണെങ്കിൽ എന്താണ് ഓർഡേർഡ് പെയർ? ടി വൺ കോമ ടി ത്രീ. ടി വൺ കോമ ടി ത്രീ ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പോൾ ടി വൺ ടി ടു ആൻഡ് ടി ടു ടി ത്രീ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? ടി വണ്ണും ടി ത്രീയും ആറിലുണ്ട്. അപ്പോൾ എന്താണ്? ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കണ്ടീഷനും ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. റിഫ്ലക്സീവ് ആണ്, സിമട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻ ഇസ് കോൾഡ് ഇക്വലൻസ് റിലേഷൻ. സോ ദ ആൻസർ മസ്റ്റ് ബി ദ ഓപ്ഷൻ സി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്സ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ നോൺഎംപ്റ്റി സെറ്റ് ഓഫ് കൺസിസ്റ്റിംഗ് ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി ആൻഡ് എ റിലേഷൻ ആർ ഡിഫൈൻഡ് ആസ് എ റിലേറ്റഡ് ടു ബി ഇഫ് എ ഈസ് എ ബ്രദർ ഓഫ് ബി ദെൻ ആർ ഈസ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് മാത്തമാറ്റിക്കലി നമ്പേഴ്സിൻ്റെ സെറ്റൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ഒരു കളക്ഷൻ എടുക്കുക, അല്ലെ, ഒരു ഫാമിലിയിലെ ചിൽഡ്രൻസിൻ്റെ ഒരു കളക്ഷൻ എടുക്കുക, ചിൽഡ്രൻ്റെ ഒരു കളക്ഷൻ എടുക്കുക. അപ്പോൾ എന്താണ് കണ്ടീഷൻ? എ കോമ ബി, എ റിലേറ്റഡ് ടു ബി ആവണമെങ്കിൽ, ദാ എ റിലേറ്റഡ് ടു ബി ആവണമെങ്കിൽ എ ഈസ് എ ബ്രദർ ഓഫ് ബി. ഒരു ഓർഡേർഡ് പെയർ എ കോമ ബി ആ റിലേഷനിൽ വരണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആവണം. എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആവണം. അപ്പോൾ റിഫ്ലക്സിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യോ? എ ഈസ് എ ബ്രദർ ഓഫ് എ എന്ന് നമ്മൾ പറയൂ? പറയില്ലല്ലോ. ഇല്ല, ഒരു കോമൺ സെൻസ് കൂടി ആലോചിക്കുക. എ ഈസ് എ ബ്രദർ ഓഫ് എ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പം അതെന്തല്ല? ഒരിക്കലും അത് റിഫ്ലക്സീവ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നൗ സിമട്രിക് ആണോ? എ ഈസ് എ ബ്രദർ ഓഫ് ബി, ബിയുടെ ബ്രദറാണ് എ. ബിയുടെ ബ്രദറാണ് എ എന്ന് പറഞ്ഞാൽ ബിക്ക് ബോയ് ആവാനും ഗേൾ ആവാനും ഉള്ള ചാൻസ് ഉണ്ട്, അല്ലേ? ബോയ് ആവാനും ഗേൾ ആവാനുള്ള ചാൻസും ആർക്കുണ്ട്? ബിക്കുണ്ട്. എ ഈസ് എ ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എ കോമ ബി ബിലോങ്സ് ടു ആർ എടുത്തു. എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ ഈസ് എ ബ്രദർ ഓഫ് ബി ആ. ദെൻ ബി കോമ എ ബിലോങ്സ് ടു ആർ ആയിരിക്കുമോ? ബി ഈസ് എ ബ്രദർ ഓഫ് എ ആകുമോ? എല്ലാ സമയത്തും അത് കറക്റ്റ് ആവണമെന്നില്ല. ബി ബോയ് ആണെങ്കിൽ ഓക്കെ, പക്ഷേ ബി സംടൈംസ് അത് ഗേൾ ആണെങ്കിൽ എന്തായിരിക്കും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. കറക്റ്റ് അല്ലേ? സാറ്റിസ്ഫൈ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എന്തല്ല? സിമട്രിക് അല്ല, റിഫ്ലക്സീവ് അല്ല, സിമട്രിക് അല്ല. നൗ ട്രാൻസിറ്റീവ് ആണോ എന്നൊന്നും ചെക്ക് ചെയ്തേ. ജസ്റ്റ് പോസ് യുവർ വീഡിയോ ആൻഡ് തിങ്ക്. ട്രാൻസിറ്റീവ് ആണോ? എ കോമ ബി, എ കോമ ബി ബിലോങ്സ് ടു ആർ എടുത്തു ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ എടുത്തു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ തന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക, എന്നിട്ട് ആ റിലേഷനൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, എ ഈസ് എ ബ്രദർ ഓഫ് ബി, ബിയുടെ ബ്രദറാണ് എ, സിയുടെ ബ്രദറാണ് ബി. അങ്ങനെയല്ലേ കണ്ടീഷൻ? എ ഈസ് എ ബ്രദർ ഓഫ് ബി ആൻഡ് ബി ഈസ് എ ബ്രദർ ഓഫ് സി. അങ്ങനെയാണെങ്കിൽ എ ഈസ് എ ബ്രദർ ഓഫ് സി ആയിരിക്കുമോ? എ ഈസ് എ ബ്രദർ ഓഫ് സി ആയിരിക്കുമോ? ആയിരിക്കുമോ? ആയിരിക്കും, അല്ലേ? എ കോമ സി എ ഈസ് എ ബ്രദർ ഓഫ് സി ആയിരിക്കും. എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദറാണ്. എ ഈസ് എ ബ്രദർ ഓഫ് ബി, എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദറാണ്. ബി എന്ന് പറയുന്നത് സിയുടെ ബ്രദറാണ്. അങ്ങനെയാണെങ്കിൽ എ ഉറപ്പായിട്ടും ആരുടെ ബ്രദറായിരിക്കും? സിയുടെ ബ്രദറായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ? ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമട്രിക്, അല്ലേ? ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമട്രിക്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ തന്നെ എടുക്കുക, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, ആരെങ്കിലും മൂന്ന് പേരെ എക്സാമ്പിൾ ആയിട്ട് വെക്കുക, എന്നിട്ട് ആ റിലേഷൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ, ദൻ ഷോ ദാറ്റ് ആർ ഈസ് നെയ്തർ റിഫ്ലക്സീവ് നോർ ട്രാൻസിറ്റീവ് നോർ സിമട്രിക്. ദാ ഓൾറെഡി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ ഈ റിലേഷൻ എന്തല്ല? ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. റിഫ്ലക്സിവിറ്റി ഇല്ല, സിമട്രിക് ഇല്ല, ട്രാൻസിറ്റീവും ഇല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ജനറൽ പ്രൂഫിൻ്റെ ആവശ്യമില്ല, ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി. മനസ്സിലായോ? ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ജനറൽ പ്രൂഫ് കൊടുക്കണം, എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിക്കാൻ. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് കാണിക്കാൻ ഒരൊറ്റ എക്സാമ്പിൾ കൊടുത്താൽ മതി. ഒരൊറ്റ ആ എക്സാമ്പിളിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ എക്സാമ്പിൾ. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കാൻ പോവാം കേട്ടോ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണ് കണ്ടീഷൻ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണോ? അതെ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുക്കാം. നമുക്ക് ഡിഫൈൻഡ് ഓൺ റിയൽ നമ്പേഴ്സ് ആണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ. ആദ്യം നമ്മൾ റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്താവണം? എ ബിലോങ്സ് ടു ആർ ആവണം. ഫോർ എവറി എ ഇൻ ആർ. ഓക്കെ, ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഞാനൊരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചു തരാം റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കാൻ. സപ്പോസ് ഐ വിൽ ടേക്ക് ദ ഓഡേഡ് പെയർ 1/2, 1/2. ഞാൻ ഒരു ഓഡേഡ് പെയർ 1/2, 1/2 എടുത്തു. 1/2 ഉറപ്പായിട്ടും എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്. 1/2, 1/2 എടുത്താൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേ. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ ആണോ? ആണോ? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ ആണോ? 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/2, 1/4 ചെറുതാണോ? അല്ല, ഇത് പകുതിയും ഇത് കാൽഭാഗമാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു റിഫ്ലക്സിവിറ്റി മൊത്തത്തോടെ പ്രൂവ് ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു. 1/2, 1/2 എടുത്താൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. 1/2 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4. അപ്പോൾ എന്തല്ല? റിഫ്ലക്സീവ് അല്ല. സോ നെയ്തർ റിഫ്ലക്സീവ്. First condition proved. Now move on to the next condition. We want to prove that it is not symmetric. Symmetric alla nu kaanikka. Symmetric alla nu kaanikkan. It's very simple. Nan 1,3 eduthu. 1,3. If 1,3 belongs to R anengil endana condition? Correct aanu. 1 less than or equal to 3 square. Correct? 1 endana 9 ekkalum cherudaanu. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ എടുത്തു. നമുക്ക് കാണിക്കേണ്ടത് എന്താ? 3, 1 ആറിലുണ്ടെന്ന് കാണിക്കണം. സപ്പോസ് 3, 1 ആറിൽ വന്നാൽ എന്താവണം കണ്ടീഷൻ? 3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആവണം. 3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആവണം. ആണോ? 1 ചെറുതാണോ? 3 ഏ അല്ല. അപ്പൊ എന്തല്ല? ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് 3, 1 എവിടെ ഇല്ല? നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ നോക്കൂ, ഒരു ഓഡേഡ് പെയർ 1, 3 ബിലോങ്സ് ടു ആർ എടുത്തപ്പോൾ അതിൻ്റെ റിവേഴ്സ് പെയർ 3, 1 ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക്. നൗ വി വോണ്ട് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആ ഒരു കണ്ടീഷനും കൂടി വേണം. ജസ്റ്റ് ലിസൺ. സപ്പോസ് ഞാൻ 3, -4 ബിലോങ്സ് ടു ആർ എടുത്തു. ഇഫ് 3, -4 ബിലോങ്സ് ടു ആർ ആൻഡ് -4, 1 ബിലോങ്സ് ടു ആർ. ഓക്കേ, 3, -4 ആറിൽ വരുമോ? ചെക്ക് ചെയ്യൂ. 3, -4 ആറിൽ വരുമോ? വരും. കാരണം 3 ≤ -4 ദ ഹോൾ സ്ക്വയറാ. -4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 അല്ലേ. അപ്പൊ 3 ഉറപ്പായിട്ടും 16 ചെറുതാണ്. അപ്പോ ഈ പെയർ ആറിൽ വരും. ഈ പെയർ ആറിൽ വരുമോ ചെക്ക് ചെയ്തേ. -4 ≤ 1 സ്ക്വയർ ആണോ? അതെ, നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ. -4 എന്ന് പറയുന്നത് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ അല്ലേ. അപ്പൊ നോക്കിക്കേ, -4 ≤ 1 സ്ക്വയർ. അപ്പോൾ എ ബിയും ബി സിയും ഉണ്ട്. വി വോണ്ട് ടു ഷോ ദാറ്റ് എ സി അല്ലെ. എ സിയുടെ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യാം. എ സി എന്ന് പറഞ്ഞാൽ ആരാണ്? 3, 1 അല്ലേ. അപ്പൊ 3, 1 എന്നുള്ള കണ്ടീഷൻ ഒന്ന് എടുത്തേ. 3, 1 വരുമോ? 3, 1 വരില്ല എന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3 ≤ 1 സ്ക്വയർ. നോക്കിക്കേ, എ ബിയും ബി സിയും എടുത്തപ്പോൾ എ സി വന്നില്ല. ദിസ് ഈസ് എ കൗണ്ടർ എക്സാമ്പിൾ ഫോർ ദ റിലേഷൻ ദാറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഫോർ ട്രാൻസിറ്റിവിറ്റി. ക്ലിയർ? അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. 3 കണ്ടീഷനും പ്രൂവ് ചെയ്തു. ഇത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇവിടെ പെയർസ് എടുക്കുമ്പോൾ ഒരു ട്രിക്കുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് പെയർ ഈവനും ഫസ്റ്റ് പെയർ പോസിറ്റീവ് നമ്പറും സെക്കൻഡ് പെയർ നെഗറ്റീവ് നമ്പറും എടുക്കുക. ഇവിടെ എടുക്കുമ്പോൾ ഫസ്റ്റ് നെഗറ്റീവും സെക്കൻഡ് പോസിറ്റീവും എടുക്കുക. ഇങ്ങനെ ഒരു പെയർ എടുത്താൽ ഉറപ്പായിട്ടും തേർഡ് നമ്മുടെ എ സി എന്ന് എടുക്കുന്ന പെയർ ഉറപ്പായിട്ടും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഫോർ ദ റിലേഷൻ എ ലെസ് ദാർ ഈക്വൽ ടു ബി സ്ക്വയർ ആണ് കേട്ടോ. ക്ലിയർ? അപ്പോൾ പ്രൂഫായി.
നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ ആദ്യം മുതൽ ഒന്ന് കണ്ടു നോക്കുക, എഗെയിൻ ഒന്നുകൂടെ കണ്ടു നോക്കുക ഏതെങ്കിലും പ്രോബ്ലംസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ. നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഫംഗ്ഷൻസ്. റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.